നീ ഈ മഹാവിരുന്നിന്റെ തയ്യാറെടുപ്പുകളിൽ എന്നെ സഹായിക്കാൻ. അങ്ങനെ ചെയ്താൽ നീ ഈ ദിവസങ്ങളിൽ ചെയ്ത എല്ലാ പാപങ്ങളും ഇല്ലാതെയാകും. ചിലപ്പോൾ ദൈവം നിന്നോട് ക്ഷമിച്ചെന്നിരിക്കും. എന്നോട് ക്ഷമിക്കണം ഗുരു, ഇപ്പോൾ എനിക്ക് അങ്ങയെ സഹായിക്കാനാവില്ല. യേശുവിന്റെ സഹോദരി ആശിയ സുഖമില്ലാതെ കിടപ്പിലാണ്. യേശു എന്നോട് അതിനായി ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. ആ ജോലി പൂർത്തീകരിച്ചാലുടൻ ഞാൻ ഈ മഹാവിരുന്നിനുള്ള ഒരുക്കത്തിൽ സഹായിക്കാൻ ഓടിയെത്താം. ഗുരുവിനെ അവൻ അനുസരിക്കുന്നില്ല. ശരി, നാളെ മുതൽ നീ നിന്റെ ജോലികൾ കൃത്യമായി തുടങ്ങണം. എനിക്ക് പ്രഭുവിൽ നിന്നൊരു സന്ദേശം ലഭിക്കുന്നുണ്ട്. പ്രഭു, കളിപ്പാട്ടക്കാരൻ ദൈവത്തിന്റെ ജോലി ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങി. ആരൊക്കെ ആ കളിപ്പാട്ടക്കാരിൽ നിന്നും കളിപ്പാട്ടം വാങ്ങിയിട്ടുണ്ടോ, വാങ്ങാൻ പോകുന്നുണ്ടോ, അവരൊക്കെ ദൈവത്തിന്റെ കോപത്തിനിരയാകും. ഓർമ്മയിരിക്കട്ടെ, അവരൊക്കെ ദൈവത്തിന്റെ കോപത്തിനിരയാകേണ്ടി വരും. നിങ്ങൾ കേട്ടോ ദൈവം എന്താണ് പറഞ്ഞതെന്ന്? കേട്ടോ? ഇനി ഈ വാർത്ത വനത്തിൽ കാട്ടുതീ പോലെ പടരും. ഇനി ആ കളിപ്പാട്ടക്കാരന് എന്റെ മുന്നിൽ മുട്ടുമടക്കാതെ വേറെ വഴിയൊന്നും ഉണ്ടാകില്ല. പ്രഭു, നിന്റെ മായ ചിലയിടത്ത് വെയിൽ, ചിലയിടത്ത് നിഴൽ. എന്റെ ചെറിയച്ഛന് എന്തെങ്കിലും പറ്റിയായിരുന്നോ? അങ്ങേക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല, ഒന്നുമില്ല, ഒന്നും പറ്റിയില്ല. വരൂ, നമുക്ക് ആശയ്ക്ക് വേണ്ടി സമ്മാനം ഉണ്ടാക്കി തുടങ്ങാം. ഇത് പിടിക്കേ, നിന്റെ സമ്മാനം തയ്യാറായി. നന്ദിയുണ്ട് ചെറിയച്ച, പറഞ്ഞറിയിക്കാൻ അറിയില്ല ഇന്ന് എനിക്ക് അങ്ങ് എത്ര വലിയ സഹായമാണ് ചെയ്തതെന്ന്. ഞാനുണ്ടല്ലോ ഈ ഉപഹാരം ആശയുടെ മുന്നിൽ വെച്ച് മാത്രമേ തുറക്കുകയുള്ളൂ. പിന്നെ എനിക്കറിയാം, ഇത് കാണുമ്പോൾ ആശയ്ക്ക് ഒരുപാട് സന്തോഷമാകും, അവൾക്ക് വേഗം സുഖപ്പെടുകയും ചെയ്യും. നീ കണ്ണുകൾ നന്നായി അടച്ചിട്ടുണ്ടല്ലോ, ഞാൻ പറയുന്നത് വരെ എന്തായാലും കണ്ണുകൾ തുറക്കരുത്. കണ്ണുകൾ തുറന്നുകൊള്ളൂ ആശ്യ. യേശു, ആശ്യ ശരിക്കും സുഖം പ്രാപിക്കൂ അല്ലേ?
അതെ ജ്യേഷ്ഠ, ആശയക്കിന്ന് ചിരുവിനെ ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടി ഈ സമ്മാനം കൊണ്ടുവന്നത്. ഇത് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നതാണ്. അവൾ സന്തോഷമായിരുന്നാൽ അവൾ പൂർണ്ണമായും സുഖപ്പെടുന്നതാണ്. ഇതെന്താ അത്രയ്ക്ക് ചിരിക്കാനുള്ള കാര്യമാണോ? മണ്ണുകൊണ്ടുള്ള കളിപ്പാട്ടം കണ്ട അവൾക്ക് സുഖം പ്രാപിക്കൂ. കുട്ടി കളിക്ക് ഒരു അതിരൊക്കെ ഉണ്ട്. ഇത് കുട്ടിക്കളിയല്ല മാരിയോ, ഇത് യേശുവിന് സ്വന്തം മനുജത്തിയോടുള്ള സ്നേഹമാണ്. ഇപ്പോൾ ആശയ്ക്ക് വളരെയധികം സ്നേഹത്തിന്റെയും വളരെയധികം പ്രാർത്ഥനയുടെയും ആവശ്യമുണ്ട്. ഇത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ജീവനില്ലാത്ത പക്ഷികളാണ് ഇഷ്ടിഷ്ട. ഇവയ്ക്കൊന്നും എന്റെ ചീരുവിനെ പോലെ പറക്കാനാകില്ല. ഇവയ്ക്കൊന്നും എന്നോട് സംസാരിക്കാനും ആകില്ല. എനിക്കിതുപോലുള്ള പക്ഷികളെ വേണ്ട, എനിക്ക് വേണ്ട. Ha 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 ha